നമസ്കാരം, ധനേഷ് ഉദയം ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നിള കണ്ടു. എന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഒരു ഡ്രാമ മിസറി ജോണറിലുള്ള ഒരു സിനിമയാണ്. പൊതുവെ കാശ് കൊടുത്ത് കരയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു സിനിമ കാണാൻ. ഈ ഇൻഹിബിഷന്റെ പുറത്ത് തന്നെ ഞാൻ ആ തിയേറ്ററിൽ പോയി. പ്രൊമോഷൻ ഒട്ടും തന്നെ ഇല്ല, ഒരു പോസ്റ്റർ പോലും ഇല്ല അവിടെ. ആകെയുള്ളത് ഡിസ്പ്ലേയുടെ അടുത്തുള്ള ബോക്സ് ഓഫീസിൽ ഡിസ്പ്ലേയുടെ അടുത്തുള്ള ഒരു ഒരു പിക്ചർ മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എന്നെ റിമൈൻഡ് ചെയ്യുന്ന പോലെ തോന്നി, ശരിയായോ, തീരുമാനം ശരിയായോ എന്നുള്ളത്. സിനിമ തുടങ്ങിയത് മുതൽ എന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു സിനിമയുടെ പ്രോഗ്രസ്. സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ രണ്ട് ഉപമകടം എടുക്കാം. ഒന്ന്, ഏത് തരം സിനിമയാണ് നില? ഒരുപാട് കോംപ്ലിക്കേഷൻസിൻ്റെ ഇടയിൽ, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു ഒരു സ്ഥലത്ത് മാറിയിരുന്ന ഒരു നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, എനിക്ക് നില അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഇനി സിനിമയെക്കുറിച്ച്, വെസ്റ്റേൺ സിംഫണീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതൊരു ഫ്ലോയിൽ തുടങ്ങും. അതിങ്ങനെ ഇങ്ങനെ 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 ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ ഒരു പീക്കിലെത്തുന്ന ഒരു 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 ഫ്ലോ ഉണ്ട്. ലിറ്ററലി അങ്ങനെയായിരുന്നു ആ സിനിമ. നമ്മളെ വല്ലാണ്ട് സിനിമയിലോട്ട് ആകർഷിക്കുന്ന തരത്തിൽ, വല്ലാണ്ട് സിനിമയെ നമ്മളെ ആ സിനിമയുടെ പാട്ടാക്കുന്ന തരത്തിൽ, നമുക്ക് എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ളൊരു സിനിമ. എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ് ശാന്തി കൃഷ്ണ ചേച്ചി, ഷീ ഈസ് മെസ്മറൈസിങ്. പുള്ളിക്കാരിക്ക് വേണ്ടി എഴുതിയ പോലത്തെ ഒരു ഒരു ക്യാരക്ടർ. പിന്നെ വിനീത്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ മാമുക്കോയ ചേട്ടനെയാണ്. ശരിക്കും മിസ് ചെയ്ത പോലത്തെ പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രസൻസ് ഇപ്പം ഇല്ലല്ലോ എന്നുള്ള ഓർത്ത് പെട്ടെന്ന് മിസ് ചെയ്യുന്നൊരു അവസ്ഥ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫാസ്റ്റ് മൂവിങ് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇനോ കാശ് കൊടുത്തിട്ട് അയ്യോ നഷ്ടമായല്ലോ എന്നുള്ള തോന്നലുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമായിരിക്കും നിള. പറ്റുമെങ്കിൽ നിങ്ങൾ കാണണം, അത് തിയേറ്ററിൽ തന്നെ കാണണം. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇതൊരു ഗവൺമെൻറ് പ്രൊഡക്ഷനിലുള്ളൊരു സിനിമയാണ്. അപ്പം അതിനൊരു ഒ ടി ടി പ്രസൻസ് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പൊതുവെ കൊണ്ട ഈ ടോക്സ് കണ്ടിട്ട് ആർക്കും അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരുപാട് പേർ തിയേറ്ററിലോട്ട് വന്നില്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും പ്രോബ്ലം ഉണ്ടാവും. തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഐ പ്രോമിസ് ദിസ് ഇസ് ഗോണ്ട് ബി എൻ എക്സ്പീരിയൻസ് ഫോർ യു. പിന്നെ ഇന്ദുവിനെ എനിക്ക് പേഴ്സണലി അറിയാം, പുള്ളിക്കാരിയുടെ കുറെ സീരീസ് ഷോർട്ട് സീരീസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു തരത്തിലും ഇതൊരു സംവിധായികയുടെ ഒരു ആദ്യത്തെ സംരംഭം എന്നുള്ള രീതിയിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. ആൻഡ് ദിസ് ഇസ് എ ജെന്യുവൻ ഫീഡ്ബാക്ക്. ഞാൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇറ്റ്സ് എ ജെന്യുവൻ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം എന്ന് തോന്നില്ല. സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഐ എം ഷുവർ പഴയ പാട്ടുകളൊരു മോഡേൺ റീടച്ചിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ സോനു നിഗം പാടുന്ന ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് പഴമയുണ്ട് ബട്ട് വിത്ത് എ മോഡേൺ അപ്രോച്ച്. അത് നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമയിൽ കാണാം. സോ ഡു വാച്ച് ദ മൂവി ആൻഡ് കീപ് വിസിറ്റിംഗ് യുവർ ചാനൽ.